നമസ്കാരം, വി സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ എ ടി എം കൊള്ള. 3 ATMകളിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത്. കവർച്ചാ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പോലീസ്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരു പോലീസുകാരനും പരിക്ക്. പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലെത്തിക്കും. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം. വാദപ്രതിവാദങ്ങളുമായി യുവജന സംഘടനകൾ. അപവാദ പ്രചരണം നടത്തിയെന്ന കൗൺസിലറുടെ ആരോപണം ശുദ്ധ നുണയെന്ന് DYFI. ജാള്യത മറയ്ക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സഹതാപം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള കപട നാടകം എന്നും DYFI. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം. ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്ത് ബോയ്സ് സ്കൂൾ PTA എക്സിക്യൂട്ടീവ് യോഗം. സ്വകാര്യ ബസ് ആംബുലൻസായി മാറി. യാത്രക്കിടയിൽ ശാരീരികാവശത അനുഭവപ്പെട്ട യുവതിയെ അതിവേഗം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ശ്രീഭദ്ര ബസ് ജീവനക്കാർ. വെള്ളിയാഴ്ച രാവിലെ 8:30 കുളപ്പുള്ളിയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനിടയിലാണ് അകമലയിൽ വെച്ച് ചെറുതുരുത്തി സ്വദേശിക്ക് ശാരീരികാവശത അനുഭവപ്പെട്ടത്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ ലോഗോ പ്രകാശനവും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലലും സ്ഥാനാർബുദം ഗർഭാശയ ഗള ക്യാൻസർ രോഗനിർണയ പ്രൊജക്ടിൻ്റെ അവലോകനവും നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. നഫീസ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സാനിറ്ററി മാലിന്യം ഇനി ആക്രി ആപ്പിലൂടെ ശേഖരിക്കും. പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വാഹനം വീടുകളിൽ നേരിട്ടെത്തി മാലിന്യം ശേഖരിക്കും. കൈമാറുന്ന മാലിന്യങ്ങൾക്ക് 45 രൂപയും GST ഉപഭോക്താവ് നൽകണം. പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് 20 രൂപ നഗരസഭ സബ്സിഡി.